PT7 എന്ന കൊമ്പന്റെ ശരീരത്തിൽ നിന്നും പെല്ലറ്റ് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ദുഷ്കരമെന്ന് വനംവകുപ്പ്. മുറിവുകളുടെ കാലപ്പഴക്കം കൊണ്ടാണ് ഈ പ്രശ്നം. തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് വരെ വെടിയേറ്റതാകാം എന്നുവരെ സാധ്യതയുണ്ടെന്നാണ് വനംവകുപ്പ് പറയുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് സ്കാൻ. PT7 ശരീരത്തിൽ നിന്ന് ഏതാണ്ട് 15 പെല്ലറ്റുകൾ കണ്ടെത്തി എന്നുള്ളതാണ് വനംവകുപ്പ് പ്രാഥമികമായി പറയുന്നത്. ഈ ആനയെ സസൂക്ഷ്മം ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാർ പരിശോധിച്ചു പോരുകയാണ്. അങ്ങനെയുള്ളൊരു പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ പെല്ലറ്റുകൾ PT7 എന്ന ധോണിയുടെ ശരീരത്തിൽ തറച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത്. ഇത് പക്ഷേ ഇവിടുത്തെ കർഷകർ പൂർണ്ണമായി വാദം തള്ളുകയാണ്. തങ്ങൾ ആരും തന്നെ ഈ PT7 നേരെ എയർഗൺ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. RRT സംഘം തരുന്ന പടക്കം പൊട്ടിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. ഇക്കാര്യത്തിൽ വനംവകുപ്പ് ഒരു അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണം ദുഷ്കരമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം ഈ വെടിയേറ്റതിൻ്റെ കാലപ്പഴക്കം നിശ്ചയിക്കുക തന്നെ വളരെയധികം പ്രയാസകരമായിരിക്കും. ഒരുപക്ഷെ തമിഴ്നാട് വനമേഖലകളിലൂടെ ഈ PT7 സഞ്ചരിച്ച സമയത്തായിരിക്കും അവിടെ നിന്ന് വെടിയേറ്റതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വരെ വനംവകുപ്പ് ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. കാരണം ഈ ഭാഗങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ ലൈസൻസ്ഡ് തോക്കുള്ളവരോ അല്ലെങ്കിൽ ഈ എയർഗൺ ഉപയോഗിക്കുന്ന കർഷകരോ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. അതല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. നമ്മൾ ധോണിയിൽ ചെന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ കൊമ്പനെ ഓടിക്കാൻ ഓലപ്പടക്കം വാങ്ങിക്കാനുള്ള പൈസ പോലും ഇല്ല, പിന്നെ എങ്ങനെയാണ് എയർഗൺ ഉപയോഗിക്കുക എന്നൊക്കെയാണ് അവിടെയുള്ള കർഷകർ പറഞ്ഞത്. എന്തായാലും ഇതിൻ്റെ വനംവകുപ്പ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് എത്ര കാലപ്പഴക്കമുണ്ട് ഈ മുറിവുകൾക്ക് എന്നുള്ളത് കണ്ടെത്താൻ പ്രയാസകരമായിരിക്കും. ഈ അന്വേഷണം ദുഷ്കരമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് ഒരു കാരണവശാലും ഇത്തരത്തിൽ ജനവാസ മേഖലകളിലേക്ക് എത്തിയാലും അതിനെ വെടിവെക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കാരണം അപ്പോഴാണ് ആന കൂടുതൽ പ്രകോപിതനാവുക എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും PT7 നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. വിദഗ്ധരായ ഡോക്ടർമാർ നിരന്തരം പരിചരിച്ചു പോരുന്നുണ്ട്. രണ്ട് പുതിയ പാപ്പാന്മാർ, അതായത് ഏതാണ്ട് PT7 അത്ര തന്നെ പ്രായമുള്ള 20 പ്രായമുള്ള രണ്ട് പാപ്പാന്മാർ PT7 വേണ്ടി ഇപ്പോൾ ധോണിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഇതിനോടകം നിയമിച്ചു കഴിഞ്ഞു. സമപ്രായക്കാരായ ആളുകളാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നായിരുന്നു വനംവകുപ്പിന്റെ വിലയിരുത്തൽ. ചെറിയ കുട്ടികളാണെങ്കിൽ, അതായത് 20 മാത്രമേ ഉള്ളൂ ഈ പാപ്പാന്മാർക്ക്, പക്ഷേ എന്നിരിക്കെ പോലും അവർക്ക് നല്ല പരിചയ സമ്പത്തുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും PT7 ഇപ്പോൾ ധോണിയിൽ സുഖമായി കഴിയുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പുതിയ ഭക്ഷണങ്ങളൊക്കെ, അതായത് ഇതുവരെ നൽകിയിരുന്നത് വെള്ളവും പട്ടയും മാത്രമാണ്. മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ PT7 നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. പാലക്കാട് നിന്ന്.